മലപ്പുറത്ത് വീണ്ടും നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് മലപ്പുറത്തേക്ക് തന്നെയാണ്. അവിടെ വലിയ നിയന്ത്രണങ്ങളൊക്കെയാണ്. രോഗലക്ഷണങ്ങളുള്ള ആളുകളുടെ സാമ്പിളുകളുടെ ആദ്യഘട്ട ഫലം ഇന്ന് എത്തിയേക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. 13 പേരുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത്. ആകെ സമ്പർക്ക പട്ടികയിലുള്ളത് 175 പേരാണ്. ഇതിൽ 104 പേർ ഹൈറിസ്ക് വിഭാഗത്തിലുള്ള ആളുകളാണ്. രോഗലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്താനുള്ള കണ്ടെയ്ൻമെന്റ് സോണിലെ ഫീവർ സർവേ ഇന്ന് നടക്കുകയും ചെയ്യും. അരുൺ അമൃതനാഥ് ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ വരുന്ന റിസൾട്ട് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ വലിയ രീതിയിൽ തന്നെ കാത്തിരിക്കുകയാണ്. അത് നെഗറ്റീവ് ആകണമേ എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എത്ര പേരുടെ റിസൾട്ട് വരും, ഒപ്പം ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ കണ്ടെയ്ൻമെന്റ് സോണിലും ആ മേഖലയിലും ആകെ നടത്തിപ്പോരുന്നത്? ഗുഡ് മോർണിംഗ് അക്ഷയ. നിലവിൽ 175 പേരാണ് ഈ യുവാവുമായി ബന്ധപ്പെട്ട സമ്പർക്ക പട്ടികയിലുള്ളത്. അത് ഇനിയും നീളും. അതൊക്കെ ആരോഗ്യവകുപ്പ് കൃത്യമായി ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഈ സമ്പർക്കമുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിലവിൽ 13 പേരുടെ രോഗലക്ഷണം പ്രകടിപ്പിച്ച 13 പേരുടെ ഫലങ്ങളാണ്, സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത്. അത് ഇന്ന് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് നേരത്തെ അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ നെഗറ്റീവ് ആവണം എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ 2 മാസത്തിനിടെ ഇത് 2 നിപ്പ കേസാണ്. കഴിഞ്ഞ തവണ ഇത് കൂടുതൽ പേരിലേക്ക് രോഗം എത്തിയില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അത്തരത്തിൽ ഇത്തവണയും പഴുതടച്ച പ്രതിരോധ പ്രവർത്തനം വേണം. അതുതന്നെയാണ് ഇന്നലെ മുതൽ തന്നെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരുന്നു. അതെല്ലാം വലിയ ശ്രമകരമായ ദൗത്യമായിരുന്നു. കാരണം ഈ യുവാവ് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഇവിടെ ഉണ്ടായിരുന്ന ദിവസങ്ങളെല്ലാം പലയിടങ്ങളിൽ പോയിരുന്നു. ഈ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു, സുഹൃത്തുക്കളുമായി പുറത്തു പോയിരുന്നു. അപ്പോൾ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു റൂട്ട് മാപ്പ് തയ്യാറായത്. ഈ റൂട്ട് മാപ്പിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ സമ്പർക്കത്തിലാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതാണ് ഇനിയും സമ്പർക്ക പട്ടിക നീളും. അപ്പോൾ ആശങ്ക വേണ്ട, ഇനിയും നമുക്ക് കൃത്യമായ നിരീക്ഷണമാണ് വേണ്ടത്. അങ്ങനെ ഇനിയും രോഗലക്ഷണം പ്രകടിപ്പിക്കുന്നവരെ കൃത്യമായി ഐസൊലേഷനിലാക്കാനുള്ള സംവിധാനം മഞ്ചേരി മെഡിക്കൽ കോളേജിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണമുള്ളവർ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടുക, കൃത്യമായി ഐസൊലേഷനിലാവുക എന്നുള്ളതാണ്. അത്തരത്തിൽ 13 പേരുടെ റിസൾട്ട് ആണ് ഇന്ന് ലഭിക്കാൻ പോകുന്നത്. ഇവർക്ക് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണോ? അതായത് രോഗലക്ഷണങ്ങളായ പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളാണ് നേരിയ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കിയവർ എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നമുക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ള വിവരം. അതായത് ഗുരുതരമായ ആരോഗ്യനില ആർക്കുമില്ല എന്നുള്ളത് തന്നെയാണ്. പനിയും ജലദോഷവും ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ പ്രകടമാക്കിയവരാണ് ഈ 13 പേരും. ഇവരെല്ലാം പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവരാണ്. ഹൈറിസ്കിലുള്ള 104 പേരിൽ ഉൾപ്പെട്ടവരാണ് ഈ 13 പേരും എന്നുള്ളതാണ്. ഗുരുതരമായ ആരോഗ്യനില ആർക്കുമില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. ചെറിയ രോഗലക്ഷണങ്ങൾ വിദ്യാർത്ഥിയുടെ വീട്ടിലുള്ള ആളുകളാണോ ബന്ധുക്കളാണോ ഈ 13 പേർ, അവരുടെ അത്തരത്തിലുള്ള വിവരങ്ങൾ എന്താണ്? അതായത് വിദ്യാർത്ഥിയുടെ കോളേജിൽ പഠിച്ച സഹപാഠികളുണ്ട്. ഈ വിദ്യാർത്ഥിയുടെ സംസ്കാരത്തിൽ പങ്കെടുക്കാനായി 17 വിദ്യാർത്ഥികൾ അവിടെ നിന്ന് വന്നിരുന്നു. അതിൽ ഉൾപ്പെട്ടവരുണ്ട്, ബന്ധുക്കളുണ്ട്, വിദ്യാർത്ഥിയുമായി യാത്ര ചെയ്തവരുണ്ട്. അങ്ങനെയെല്ലാം ഉൾപ്പെടുന്നവരുടെ ആണ് ഈ 104 പേരുടെ ഒരു ഹൈറിസ്ക് പട്ടിക. അതിൽ നിന്നുള്ള ഒരു 13 പേരാണ്. അത്തരത്തിൽ നേരിട്ട് സമ്പർക്കം വന്നവർ തന്നെയാണ് ഈ 13 പേർ. അക്ഷയ, അരുൺ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് നിയന്ത്രിക്കാനാകണം, രോഗവ്യാപനമില്ലാതെ നിയന്ത്രിക്കാനാകണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതുപോലെ തന്നെ പ്രധാനമാണ് ഇതെങ്ങനെ ഈ മാസങ്ങൾക്ക് ഇപ്പുറത്ത് ഇത് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ ആവർത്തിച്ച് നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം എപ്പോഴും ഉണ്ടാകും, അതെന്തുകൊണ്ട് സംഭവിക്കുന്നു, അങ്ങനെയുള്ള ആരോഗ്യവകുപ്പ്, കേരളത്തിലെ ആരോഗ്യ വിഭാഗം ലോകത്ത് തന്നെ ഒന്നാമതാവുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ നിപ്പയെ പ്രതിരോധിച്ചതിലൂടെയാണ്. പക്ഷേ വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ നമുക്ക് പാളുന്നുണ്ട്. എന്താണ്, ഏത് തരത്തിലാണ് ആരോഗ്യവകുപ്പ് അതിനെ നോക്കിക്കാണുന്നത്? അതെ, ഇത് വലിയൊരു പഠനത്തിന് വിധേയമാകേണ്ട കാര്യം തന്നെയാണ്. കഴിഞ്ഞ തവണ ഉണ്ടായ രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ നമുക്ക് ഏത് വകഭേദമാണെന്നൊക്കെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. അപ്പോഴും രോഗ ഉറവിടത്തിൽ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിരുന്നില്ല. ഒരു പഴം ഈ മരിച്ച 14-കാരൻ കഴിഞ്ഞ 2 മാസം മുമ്പ് മരിച്ച 14-കാരൻ കഴിച്ചിരുന്നു, അവിടെ വവ്വാലുകളുടെ സാന്നിധ്യമുണ്ട് എന്നൊരു നിഗമനത്തിലേക്കാണ് നമ്മൾ എത്തിയത്. ഈ പക്ഷേ അതിലും അപ്പുറത്തേക്ക് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ അത് ആശങ്കയാണ്. അപ്പോഴും ആശ്വാസമാകുന്നത് അക്ഷയ പറഞ്ഞതുപോലെയുള്ള പ്രതിരോധ
പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നമുക്ക് കൂടുതൽ പേരിലേക്ക് എത്താതെ രോഗവ്യാപനം ഉണ്ടാകാതെ തടയിടാൻ പറ്റുന്നു എന്നുള്ളത് ആശ്വാസമാണ്. അപ്പോഴും വലിയ പഠനത്തിന് തന്നെ വിധേയമാകണം. അതിനായി തന്നെ ഒരു ടീമിനെ ഉൾപ്പെടെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു പഠനം തന്നെ വേണമെന്നൊക്കെ കഴിഞ്ഞ തവണ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലൊരു ടീം എപ്പോഴും സജ്ജമാണ്, നമ്മളതിനെ കുറിച്ച് പഠനം എപ്പോഴും നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും പ്രതിരോധ പ്രവർത്തനത്തിലൂടെ രോഗത്തെ തടയിടാൻ സാധിക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നമുക്ക് ഇപ്പോൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യം. അതിനായി ജാഗ്രത തുടരുക തന്നെ വേണം. അക്ഷയ.